ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെ പ്രചരിക്കുന്ന ഒരു വാർത്തയുണ്ട്. കോവിഡ് വാക്സിനെ കുറിച്ചാണ് ഇത് പ്രചരിക്കുന്നത്. എന്നോട് തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഒരുപാട് പേര് ഈ ഒരു വാർത്ത ചോദിക്കുന്നുകൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ വിശദീകരിക്കുന്നത്. ഈ വരുന്ന ഈ വാർത്ത എങ്ങനെയാണ് ഞാൻ വായിക്കാം. ദയവായി ശ്രദ്ധിക്കുക, വാക്സിനേഷൻ എടുത്തവരിൽ 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരിൽ അപ്രതീക്ഷിതമായി ഹൃദയാഘാതം മൂലം മരണമടയുന്നു. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ചിലരിൽ വാക്സിൻ രക്തക്കുഴലുകളെ പരുക്കനാക്കുകയും പതുക്കെ പതുക്കെ രക്തം കട്ട പിടിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് കോവിഡ് വാക്സിൻ എടുത്തവരിൽ ഹൃദയാഘാതവും രക്തക്കുഴലിനകത്ത് കട്ടപിടുത്തവും ഉണ്ടായിട്ട് അനവധി ചെറുപ്പക്കാർ കുഴഞ്ഞു വീണ് മരണമടയുന്നു എന്നുള്ളത്. ഇത് മലയാളത്തിലും ഇംഗ്ലീഷിലും എല്ലാ ഭാഷയിലും ഇത് വ്യാപകമായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് ജനങ്ങൾ വല്ലാണ്ട് പരിഭ്രാന്തരാണ്. കാരണം കൊറോണ വാക്സിൻ എടുക്കാത്ത, ഒന്നും രണ്ടും ഡോസ് എടുക്കാത്ത ആൾക്കാർ ഒരുപക്ഷെ ഇന്ന് ഇന്ത്യയിൽ തന്നെ വളരെ കുറവാണ് എന്ന് പറയാൻ സാധിക്കും. ചെറുപ്പക്കാർക്ക് ഇത് അവസ്ഥയാണെന്നുണ്ടെങ്കിൽ വയസ്സായവരുടെ കാര്യം പറയണോ? ചെറുതായിട്ട് ഒരു ഹാർട്ടിനൊരു പ്രശ്നം വന്നാലോ, അല്ലെങ്കിൽ നെഞ്ചിൻ്റെ വേദന വന്നാലോ, ഗ്യാസ് കയറിയാലോ എല്ലാം തന്നെ അയ്യോ എനിക്ക് അറ്റാക്ക് വരികയാണ് എന്നൊരു ഭയത്തിൽ അക്ഷരാർത്ഥത്തിൽ ജനങ്ങൾ ഭയചകിതരായി ഓടുകയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വാർത്തയിലെ ഒരു കാര്യം സത്യമാണ്, ചെറുപ്പക്കാർ ഇന്ന് മുൻപത്തേക്കാൾ കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ കൂടുതലായിട്ട് അവർക്ക് ഹാർട്ട് അറ്റാക്ക് ടെൻഡൻസി വരികയും സഡനായിട്ട് ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടായിട്ട് കുഴഞ്ഞു വീണ് മരണപ്പെടുകയും ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് വിശദീകരിക്കാം. ഒരിക്കലും ഇത് ഈ പ്രചരിപ്പിക്കുന്ന പോലെ കൊറോണ വാക്സിൻ എടുക്കുന്നതിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് അല്ല ഈ ഒരു സംഭവം നടന്നു വരുന്നത്. പകരം ഇതുണ്ടാകുന്നതിൻ്റെ കാരണം കൊറോണ വൈറസ് ഇൻഫെക്ഷനാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് ജലദോഷപ്പനി പോലെ വളരെ കോമൺ ആയിട്ട് കൊറോണ വൈറസ് പടർന്നു പിടിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ആരും ഇത് പ്രത്യേകിച്ച് പോയി കോവിഡ് ടെസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും അറിയുന്നില്ല. ഒരു ചെറിയ ജലദോഷം വരുന്നു, 2-3 ദിവസം നിൽക്കുന്നു, ഇത് മാറിപ്പോകുന്നു. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ രക്തക്കുഴലിനുണ്ടാക്കുന്ന ഇൻഫെക്ഷൻ, അതായത് വാസ്കുലർ ഡിസീസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. രക്തക്കുഴലിൻ്റെ ഉൾവശത്ത് കേടുവരികയും ആ ഒരു ഭാഗത്ത് രക്തത്തിലെ കോശങ്ങൾ വന്ന് കട്ടിപിടിക്കുകയും ചെയ്തിട്ട് പെട്ടെന്ന് രക്തക്കട്ടകൾ ഉണ്ടാക്കും. ഈ രക്തക്കട്ട നമ്മുടെ രക്തക്കുഴലിനകത്ത് സഡനായിട്ട് ബ്ലോക്ക് ഉണ്ടാക്കുകയും പലപ്പോഴും ഇത് ഹൃദയാഘാതം, സ്ട്രോക്ക് പോലുള്ള ഒരു അവസ്ഥയിലേക്കും ചെന്നെത്തിക്കുന്നുണ്ട്. സാധാരണ ഇത്തരത്തിലുള്ള വാസ്കുലർ ഡിസീസ് ഉണ്ടാക്കുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഹൈ കൊളസ്ട്രോൾ, വളരെ ഉയർന്ന രക്തസമ്മർദ്ദം കൺട്രോൾ അല്ലാതെ നിൽക്കുക, അമിതമായിട്ടുള്ള പുകവലി ശീലം, ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ് അതായത് അമിതവണ്ണം, നമുക്ക് വ്യായാമമില്ലാത്ത ജീവിത രീതി, അമിതമായിട്ടുള്ള സ്ട്രെസ്, പ്രമേഹ രോഗം നിയന്ത്രണത്തിലില്ലാതെ നിൽക്കുക, പൊണ്ണത്തടി പോലുള്ള അവസ്ഥകൾ പാരമ്പര്യത്തിലുണ്ടാകുന്ന, അതായത് ഇപ്പോൾ ചിലവരുടെ കുടുംബത്തിനെ കണ്ടിട്ടില്ല, ഒരു 45-50 വയസ്സാകുമ്പോൾ കൃത്യമായിട്ട് ഹാർട്ട് അറ്റാക്ക് വരുന്ന ടെൻഡൻസി, അതേപോലെ പാരമ്പര്യത്തിലുള്ള നമ്മുടെ ജനിതക ഘടകങ്ങൾ, ഈ ഒരു അവസ്ഥകളാണ് സാധാരണ ഇത്തരത്തിൽ ബ്ലോക്ക് സൃഷ്ടിക്കുന്നത്. ഈ ഒരു കാറ്റഗറിയിലേക്ക് ഇപ്പോൾ കോവിഡ് ഇൻഫെക്ഷനും വന്നിട്ടുണ്ട്. അതായത് കൊറോണ വൈറസ് രോഗം കടുത്തു വന്നിട്ടുള്ളവരിൽ ഇത്തരത്തിൽ അവർക്ക് വാസ്കുലർ ഡിസീസ് ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ് എന്നുള്ള പഠന റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. 2022 ന്യൂയോർക്കിൽ നടത്തിയിട്ടുള്ള ഒരു വലിയ പഠനത്തിൽ ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വെളിവാക്കിയിട്ടുമുണ്ട്. ഈ പഠന റിപ്പോർട്ടിൽ പറയുന്നത് 25 മുതൽ 44 വയസ്സ് വരെ ഉള്ള പ്രായമുള്ള യുവാക്കളിൽ ഹൃദ്രോഗ സാധ്യത അവർക്ക് ഉള്ളതിനേക്കാൾ 30% അധിക സാധ്യത ഉണ്ടായിട്ടുണ്ട് എന്ന് പഠന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ 45 മുതൽ 64 വരെയുള്ള ആ ഒരു പീരീഡിൽ, ആ വയസ്സിലുള്ള ആൾക്കാർക്ക് ഈ ഹൃദ്രോഗ സാധ്യത, നോർമലി ഈ ഒരു പീരീഡിലാണല്ലോ ഹൃദ്രോഗ സാധ്യത വരുന്നത്, ആ സമയത്ത് ഉള്ളവരിൽ ഏകദേശം 19% അധിക സാധ്യത കൊറോണ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ 65 വയസ്സിന് ശേഷമുള്ളവരിൽ കൊറോണ വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന സാധ്യത 13% മാത്രമേ ഉള്ളൂ. അതായത് ചെറുപ്പക്കാരിലുള്ളതിനെ അപേക്ഷിച്ച് വയസ്സായവരിൽ നോക്കുമ്പോൾ കോവിഡ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഹാർട്ട് അറ്റാക്കിൻ്റെ ടെൻഡൻസി താരതമ്യേന കുറവാണ്. ചെറുപ്പക്കാരിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കൊറോണ വൈറസ് ഹൃദ്രോഗ സാധ്യത ഉണ്ടാക്കുന്നത്? പലപ്പോഴും ഇത്തരക്കാരിൽ ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള നമ്മുടെ രോഗപ്രതിരോധ ശേഷിയുടെ പ്രതിപ്രവർത്തനം, നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കാം പലർക്കും ഈ കൊറോണ വൈറസ് വന്നവരിൽ തന്നെ ഓക്സിജൻ്റെ ശേഷിയിൽ വ്യത്യാസം വരുന്നു, ഇത്തരക്കാരിൽ അലർജി, ജലദോഷം, തുമ്മൽ പോലുള്ള പലവിധ രോഗങ്ങൾ വന്നു പോകുന്നുണ്ട്, ഈ അലർജി പലപ്പോഴും വിട്ടുമാറുന്നില്ല, ശ്വാസമുട്ടൽ വിട്ടുമാറുന്നില്ല എന്നെല്ലാം കേൾക്കുന്നില്ലേ? ഈ ഒരു അവസ്ഥയാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ എന്ന് പറയുന്നത്. ചെറുപ്പക്കാരിൽ അവരുടെ ശരീരത്തിലുണ്ടാകുന്ന രോഗപ്രതിരോധ ശേഷിയുടെ പ്രതിപ്രവർത്തനം ഒരുപക്ഷെ അവരിൽ ഇത്തരത്തിൽ ഹൃദയാഘാതത്തിന് കാരണമാകാം എന്നാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ള പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അല്ലാതെ അത് വാക്സിനല്ല. വാക്സിനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വിശദീകരിക്കാം. നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഈ വാക്സിൻ ഉണ്ടാക്കുന്ന ഒരു ഇൻഫ്ലമേഷൻ ഉണ്ട്. അതായത് നിങ്ങളുടെ ശരീരത്തിൽ വളരെ ഫീബിളായിട്ടുള്ള ഈ കൊറോണ വൈറസിൻ്റെ പാർട്ടിക്കിൾസ് ആണ് കടത്തിവിടുന്നത്. ഈ പാർട്ടിക്കിൾസ് നമ്മുടെ ശരീരത്തിനകത്ത് ഒരു ചെറിയ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കിയിട്ട് ആ ഇൻഫ്ലമേഷനാണ് നമ്മുടെ ശരീരത്തിൽ കൊറോണ വൈറസിനെതിരെ ആൻറ്റിബോഡി സൃഷ്ടിക്കുകയും ഇതിനെ ചെറുക്കുകയും ചെയ്യുന്നത്.
നമ്മുടെ ശരീരത്തിൽ ഈ വൈറൽ പാർട്ടിക്കിൾസ് വരുമ്പോൾ ചിലരിൽ ചെറിയ തോതിലുള്ള ചില അലർജിക് റിയാക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കൊറോണ വാക്സിൻ എടുക്കുന്നവരിൽ ജലദോഷമോ ബോഡി പെയിനോ പ്രശ്നങ്ങളോ വരുന്നത്. ഒരു മൂന്നോ നാലോ ദിവസം ഈ ഒരു പ്രശ്നം നിൽക്കുകയും അത് ഓട്ടോമാറ്റിക്കലി കുറയുകയും ചെയ്യും. അതല്ലാതെ വാക്സിൻ എടുക്കുന്നവരിൽ ലോങ് ടേമായിട്ട് ഈ പറയുന്ന പോലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാകാറില്ല. ഇതുമാത്രമല്ല, മറ്റു രാജ്യങ്ങളിലെ പ്രത്യേകിച്ച് അമേരിക്കയിലേലും എല്ലാം വാക്സിനുമായിട്ട് താരതമ്യപ്പെടുത്തുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഇന്ത്യൻ വാക്സിനുകൾക്ക് താരതമ്യേന സൈഡ് എഫക്റ്റുകൾ കുറവാണ് എന്നാണ് ഇതുവരെയും കണ്ടെത്തിയിട്ടുള്ളത്. അമേരിക്കയിൽ യൂസ് ചെയ്യുന്ന ചില mRNA വാക്സിനുകൾക്ക് ചുരുക്കം ചില, അതായത് 5000 പേരിൽ ഒരാൾക്ക് എല്ലാം ഹൃദയത്തിന്റെ പേശികൾക്ക് നീർക്കെട്ട് മയോകാർഡൈറ്റിസ് പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് പഠനങ്ങൾ കണ്ടിട്ടുണ്ട്. അത് ഒരുപക്ഷെ അത്തരം വാക്സിനുകൾ ഒരുപക്ഷെ ചില സൈഡ് എഫക്റ്റുകൾ സൃഷ്ടിച്ചേക്കാം, ഹൃദയാഘാതം പോലുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നല്ലാതെ ഇന്ത്യൻ വാക്സിനുകൾക്ക് ഈ പറയുന്ന പോലുള്ള വലിയ സൈഡ് എഫക്റ്റുകളില്ല. ഈ വാർത്തയിൽ പറയുന്നത് ശുദ്ധ ഫേക്ക് ആണ് എന്ന് നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കും. എന്നാൽ കൊറോണ വാക്സിൻ എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആ ഒരു ചെറിയ ഇൻഫ്ലമേഷനേക്കാൾ ഏകദേശം 100 × 10^10 കൂടുതലാണ് നമ്മുടെ ശരീരത്തിൽ ഒരു കൊറോണ വൈറസ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷനും ശരീരത്തിലെ ഈ രക്തക്കുഴലിലുണ്ടാകുന്ന നീർക്കെട്ടും മറ്റ് ബുദ്ധിമുട്ടുകളും. പലപ്പോഴും ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ സഡൻ ആയിട്ടുള്ള ബ്ലോക്കുകളും ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും പോലുള്ള പ്രോബ്ലംസ് ചെറുപ്പക്കാരിൽ പോലും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇത്തരത്തിൽ വാക്സിനെതിരെ നടത്തുന്ന പ്രചരണം തെറ്റാണ്. പകരം കൊറോണ വൈറസാണ് ഇതിനകത്തുള്ള യഥാർത്ഥ പ്രതി എന്നുള്ളത് തിരിച്ചറിഞ്ഞിരിക്കുക. ഇത് കേൾക്കുമ്പോൾ പലർക്കും ഒരു ഭയം തോന്നും. കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ജലദോഷപ്പനി പോലെ കൊറോണ വൈറസ് ഇഷ്ടംപോലെ പടർന്നു പിടിക്കുന്നുണ്ട്. ചെറുപ്പക്കാരിൽ പലരിലും ഈ രോഗം വന്നു പോകുന്നുമുണ്ട്. ഇത്തരക്കാരിൽ ഒരുപക്ഷെ ഇത്തരത്തിൽ കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം തോന്നാം. നോർമലി അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. എന്നാൽ നിങ്ങളുടെ ശരീരത്തിന് ഇപ്പോൾ വ്യായാമമില്ലാത്തൊരു ജീവിത രീതിയാണ്, നിങ്ങൾക്ക് രക്തസമ്മർദ്ദമുണ്ട്, പ്രമേഹം കൺട്രോൾ അല്ല, അമിതവണ്ണമുണ്ട്, വ്യായാമമില്ല, ഒട്ടും ഈ ഒരു രീതിക്ക് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഈ കൊറോണ വൈറസ് ഉണ്ടാക്കുന്ന ഇൻഫ്ലമേഷൻ താരതമ്യേന കൂടുതലായിരിക്കും. നിങ്ങൾക്ക് ഈ രോഗം, നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനും ആകുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം മറികടക്കുന്നതിന്, അതായത് ഈ കൊറോണ വൈറസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ബ്ലഡ് വെസൽ ഡിസീസിനെ ചെറുക്കാൻ നിങ്ങൾ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്ന് വിശദീകരിക്കാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ശരിയായിട്ട് വ്യായാമം ചെയ്ത് അമിതവണ്ണം ഇല്ലാത്ത ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക. പുകവലി ശീലം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. കാരണം അമിതമായിട്ട് പുകവലിക്കുന്ന ശീലമുള്ളവരിൽ ഒരു കടുത്ത കോവിഡ് ഇൻഫെക്ഷൻ വന്നാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻ വരാൻ, അതായത് രക്തക്കുഴലിനകത്ത് ബ്ലോക്ക് വരാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. സോ ഈ ഒരു ജീവിത രീതി മാറ്റുക. ശരിയായിട്ട് ഉറക്കം വേണം. നിങ്ങൾക്ക് സപ്പോസ് ഒരു ജലദോഷപ്പനി വരികയാണ്, മൈൻഡ് ചെയ്യാതെ നിങ്ങൾ ജോലിക്ക് പോയി ഒരുപാട് സ്ട്രെസ്സുള്ള ജോലിയിലേക്ക് പോവുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻ ഉണ്ടാകാൻ കാരണമാകും. നിങ്ങൾക്ക് വരുന്ന രോഗം, ഇപ്പോൾ കൊറോണ വൈറസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വൈറൽ ഇൻഫെക്ഷൻസ് ആയിക്കോട്ടെ, ആ രോഗം മാറുന്നതുവരെ അറ്റ്ലീസ്റ്റ് ഒരു 4 or 5 ദിവസമെങ്കിലും പൂർണ്ണമായിട്ടും വിശ്രമം എടുക്കുക എന്നുള്ളത് ആ രോഗം മാറുന്നതിനും ആ രോഗം നിങ്ങളുടെ ശരീരത്തിലുണ്ടാക്കുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിനും സഹായിക്കും. മാത്രമല്ല പഴങ്ങളും പച്ചക്കറികളും ഇലക്കറികളും അടങ്ങിയിട്ടുള്ള സമീകൃത ആഹാരം നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം. സമയത്തിന് ഉറങ്ങിയിരിക്കണം. നിങ്ങൾ സിങ്ക് ചേർന്നിട്ടുള്ള ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. വൈറ്റമിൻ ഡി നോർമലാണോ എന്ന് പരിശോധിച്ചിരിക്കുക. ശരിയായിട്ട് ഉറങ്ങുക. ആവശ്യത്തിന് മിതമായിട്ടുള്ള നിർബന്ധമായിട്ടും വ്യായാമം ചെയ്തിരിക്കണം. നിങ്ങളുടെ വണ്ണം കൂടാതെ നിയന്ത്രിച്ച് നിർത്താൻ നോക്കുക. അങ്ങനെയുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത്തരത്തിൽ നമുക്ക് ഈ കൊറോണ വൈറസ് ഉണ്ടാക്കുന്ന ഈ ബ്ലഡ് വെസൽ ഡിസീസ് ടെൻഡൻസിയെ 100% നമുക്ക് കുറച്ച് ഒഴിവാക്കി മുന്നോട്ട് പ്രിവെന്റ് ചെയ്ത് പോകാൻ സാധിക്കും. ഇന്ന് ഒരുപാട് പേരിൽ ഒരു സംശയമുള്ള ഭയമുള്ള ഒരു വാർത്തയാണ് ഈ പ്രചരിക്കുന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. ഡെഫിനറ്റ്ലി ഒരുപാട് പേർക്ക് ഈ പറയുന്ന ഇൻഫർമേഷൻ ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.